കഴിഞ്ഞ വർഷം ഒക്ടോബർ 20 ഗൈക്കോയുടെ പൊതുയോഗം വിളിച്ചു ചേർത്തുവെങ്കിലും മതിയായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും വഴിവിട്ടുമുള്ള നീക്കങ്ങളിലൂടെയാണ് പൊതുയോഗം വിളിച്ചു ചേർത്തതെന്ന ആക്ഷേപവും പരാതിയും രേഖാമൂലമുള്ള ആക്ഷേപങ്ങളും ഉയർന്ന സാഹചര്യത്തിലാണ് ബുധനാഴ്ച ഗൈക്കോ അംഗങ്ങളുടെ പൊതുയോഗം വിളിച്ചു ചേർക്കാൻ ഭരണസമിതി നിലപാട് എടുത്തത്. ഇതനുസരിച്ച് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 ഉറവലങ്ങാട് പള്ളിക്കവലയിലുള്ള ഗാനം ഓഡിറ്റോറിയത്തിൽ ഗൈക്കോ അംഗങ്ങളുടെ യോഗം ചേർത്തത്. പോലീസ് സംരക്ഷണവും വ്യവസായ വകുപ്പിൽ നിന്നുള്ള നിരീക്ഷകനും പങ്കെടുത്തായിരുന്നു യോഗം ചിട്ടപ്പെടുത്തിയത്. യോഗ നടപടികൾ ആരംഭിച്ച് റിപ്പോർട്ടും കണക്കും പാസാക്കുന്ന സാഹചര്യമെത്തിയപ്പോൾ ഇത് പാസാക്കാൻ അംഗീകരിക്കില്ലെന്നും ഭരണസമിതി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പങ്കെടുത്ത അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും രംഗത്ത് എത്തുകയായിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്താണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതെന്ന് ഗൈക്കോ ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്ന MS ജോസ് വ്യക്തമാക്കുന്നു. MS ജോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഗൈക്കോ ഇൻഡസ്ട്രിയൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി, ഈ സൊസൈറ്റിയുടെ 17 പൊതുയോഗം 2012 നടന്നു. ആ പൊതുയോഗത്തിൽ വെച്ച് ബൈലോ അമെൻഡ്മെൻ്റ് ഉൾപ്പെടെയുള്ള സ്ഥലം ഉൾപ്പെടെയുള്ള ഏകണ്ഡമായി തീരുമാനിച്ചത്. അന്നത്തെ പൊതുയോഗത്തിൽ 112 ആളുകളോട് സംബന്ധിച്ചു. ആ പൊതുയോഗത്തിനെ സംബന്ധിച്ച് ടെക്നിക്കലായ കാര്യങ്ങൾ പറഞ്ഞു. ബൈലോ അനുസരിച്ച് നോട്ടീസ് അയച്ചില്ല എന്ന് ടെക്നിക്കലായ ഒരു കാര്യം വ്യാഖ്യാനിച്ച് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആ പൊതുയോഗം ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് വീണ്ടും അതേ പൊതുയോഗം 17 പൊതുയോഗം ഇന്നത്തെ ദിവസം കൂടിയുണ്ട്. ആ പൊതുയോഗത്തിൽ വരവ് ചെലവ് കണക്കിൽ ഗൈക്കോയുടെ വസ്തു വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബൈലോ അമെൻഡ്മെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിച്ചു. അംഗീകരണത്തിനായി പൊതുയോഗത്തിൻ്റെ അംഗീകരണത്തിനായി സമർപ്പിച്ചെങ്കിലും പൊതുയോഗം അതിന് അംഗീകരണം തരാത്ത പശ്ചാത്തലം ഗൈക്കോയുടെ പ്രസിഡന്റ് നിലയ്ക്ക് ഞാനിതിൻ്റെ രാജി കഴിഞ്ഞ 10 മതിയായ മാനദണ്ഡങ്ങളും ബൈലോയും അംഗീകരിച്ച് പൊതുയോഗം വിളിച്ചു ചേർക്കുവാൻ പോലും കൂട്ടാക്കിയില്ലെന്നും കെടുകാര്യസ്ഥിതിയും ദീർഘവേക്ഷണമില്ലായ്മയും മൂലം കർഷകനെയും സഹകരണ സംഘങ്ങളുടെയും വലിയ നഷ്ടത്തിലേക്ക് നയിക്കുകയാണ് ഗൈക്കോ ചെയ്തതെന്നും പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകിയവർ പറയുന്നു. അവരുടെ നിലപാടുകൾ ഇങ്ങനെയാണ്. കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുക, കൃഷിക്കാരുടെ മക്കൾക്ക് ജോലി കൊടുക്കുക, കർഷകന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അവരെ ഉന്നമനം വരുത്താൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചുള്ളൊരു സംഘമായിരുന്നത്. പക്ഷേ അത് ഏതാനും ആളുകൾ അതിനകത്ത് ഇടിച്ചു കയറി വന്നു എന്നുള്ളതാണ് സത്യം. ഉള്ള സത്യം പറഞ്ഞാൽ ആദ്യം ഇതിനുവേണ്ടി എതിരായി നിന്നവരെ, ആളുകളെ ഉരുട്ടുകയും ഉള്ളുകയും ഒക്കെ ചെയ്തിയ ആളുകളാണ്, അച്ഛൻ്റെ കോളറിന് പിടിക്കുകയും ചെയ്തിയ ആളുകളാണ് ഇപ്പോഴത്തെ ഭരണസമിതിയിലെ ഭൂരിപക്ഷം. അവരെ ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള അപര്യാപ്തത അതാണ് അതിനകത്ത് ഏറ്റവും. പിന്നെ സ്വന്തം കാര്യം നോട്ടു, അവനവന്റെ കാര്യം നോക്കിപ്പോവും, ഇവിടെ വന്ന് സിറ്റിംഗ് ഫീസ് മേടിക്കും, സംഘത്തിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല. ഇത് ഒരു വ്യവസായ സഹകരണ സംഘമാണ് ഈ ലാറ്റക്സല്ലി എടുക്കുന്നത്, അതിനകത്തൊരു പാളിച്ച പറ്റിയാൽ കുഴപ്പം പറ്റും. മാർക്കറ്റിംഗ് ഇവർ ശ്രദ്ധിച്ചേ ഇല്ല. 17 പൊതുയോഗം ഇന്ന് ഗാനം ഓടിച്ചുകൊടുക്കുന്നു. ഈ പൊതുയോഗത്തില് 145 അംഗങ്ങൾ പങ്കെടുത്തു, ഷെയർ ഹോൾഡേഴ്സ് പങ്കെടുത്തു. പങ്കെടുക്കുകയും ഗൈക്കോയുടെ ഭരണസമിതി ഇപ്പോൾ നിലവിലുള്ള MS ജോസ് പ്രസിഡന്റും MN തോമസ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഭരണസമിതി കൊണ്ടുവന്ന ബജറ്റ് കണക്കുകൾ, അതുപോലെ ഡ്രാഫ്റ്റ് ബജറ്റ്, ബൈലോ ഭേദഗതി തുടങ്ങിയവ പൊതുയോഗം നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. അതുമാത്രമല്ല, ഇന്നത്തെ പൊതുയോഗം നടന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷകന്റെ സാന്നിധ്യത്തിലായിരുന്നു. ആ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ പൊതുയോഗം ഈ കണക്കും ബജറ്റും അവരിൽ തള്ളിക്കളയുകയും ഭരണസമിതിയിലും MS ജോസും MM തോമസും ഉൾപ്പെട്ട ഭരണസമിതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഗൈക്കോയുടെ പ്രസിഡന്റായ MS ജോസും വൈസ് പ്രസിഡന്റായ MN തോമസും ഭരണസമിതിയും ഈ പൊതുയോഗത്തിന് മുമ്പിൽ വെച്ച് തന്നെ അവരുടെ രാജി പ്രഖ്യാപിക്കുകയും രാജി പൊതുയോഗം അംഗീകരിക്കുകയും
ഈ സംഭവങ്ങൾ മുഴുവൻ ഹൈക്കോടതി നിരീക്ഷകൻ രേഖപ്പെടുത്തുകയും ചെയ്തു. ഒക്ടോബർ 20 കഴിഞ്ഞ വർഷം ചേർന്ന യോഗത്തിലും വ്യാഴാഴ്ച നടന്ന യോഗത്തിലും പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരുന്ന ചർച്ചാ വിഷയങ്ങൾ ഗൈക്കോയുടെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കുക എന്നതും പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബൈലോ ഭേദഗതി അംഗീകരിക്കുക എന്നുള്ളതുമായിരുന്നു. സാമ്പത്തിക ബാധ്യത ഒഴിവാക്കുന്നതിലേക്കായി ഗൈക്കോയുടെ ഉടമസ്ഥതയിലുള്ള രണ്ടിടങ്ങളിലെ സ്ഥലങ്ങൾ വിറ്റ് പണമുണ്ടാക്കി ബാധ്യത ഒഴിവാക്കാമെന്ന നിലപാടാണ് ഭരണസമിതി മുന്നോട്ട് വച്ചത്. ഈ നിലപാടുയർത്തിയ പൊതുയോഗം അംഗീകരിക്കാനാവില്ലെന്നും സംഘത്തിന്റെ ബൈലോ നിർദ്ദേശിക്കുന്നത് അനുസരിച്ച് അംഗങ്ങൾക്ക് അണ്ടർ സർട്ടിഫിക്കറ്റ് പോസ്റ്റിംഗിൽ പൊതുയോഗ നോട്ടീസ് അറിയിക്കണമെന്നും ഈ മാനദണ്ഡം അംഗീകരിക്കപ്പെട്ടില്ലെന്നുമാണ് കഴിഞ്ഞ യോഗത്തെ തുടർന്ന് ആക്ഷേപമുയർന്നത്. ഇതേ തുടർന്ന് വ്യവസായ വകുപ്പ് ഡെപ്യൂട്ടി രജിസ്ട്രാർ യോഗം അസാധുവാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു. 17 വാർഷിക യോഗം വീണ്ടും വിളിച്ചു ചേർക്കുവാൻ തീരുമാനമെടുക്കുകയും ഇതനുസരിച്ച് വ്യാഴാഴ്ച യോഗം ചേരുകയുമായിരുന്നു. ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് 10 ഏക്കറോളം വരുന്ന സ്ഥലവും മറ്റ് കെട്ടിടങ്ങളുമടക്കം 21 കോടിയോളം രൂപയുടെ ആസ്തി ഗൈക്കോയ്ക്കുള്ളതായാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. 5.25 കോടിയിലേറെ രൂപയുടെ ബാധ്യതയും ഗൈക്കോയ്ക്കുണ്ട്. എന്നാൽ ഒരു ബാങ്കിൽ നിന്നും മാത്രം ഗൈക്കോയ്ക്ക് 1.5 കോടി രൂപയുടെ വായ്പയുണ്ട്. ജാമ്യവസ്തു എന്ന നിലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ബാങ്ക് രംഗത്തെത്തി ഗൈക്കോയുടെ മുഴുവൻ വസ്തുക്കളും കൈവശപ്പെടുത്തുവാനുള്ള സാധ്യതയും ഇല്ലാതില്ല എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.